സെപ്റ്റംബർ 2 നാളികേര ദിനത്തിനോടനുബന്ധിച്ച് കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നാളികേര ദിനാചരണവും കേര കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു. തെള്ളകം ചൈതന്യയിൽ സംഘടിപ്പിച്ച ദിനാചരണത്തിന്റെ ഉദ്ഘാടനം കോട്ടയം അതിരൂപത മെത്രോപൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് നിർവഹിച്ചു. കേരളത്തിലെ ഏറ്റവും നല്ല ഒരു വരുമാന മാർഗമായിട്ട് നാളികേരം അല്ലെങ്കിൽ തെങ്ങ് കൃഷി നടത്തിയിരുന്നു എന്നുള്ളത് ചിലപ്പോൾ ഒരുപക്ഷെ പുതിയ റബ്ബറുകളൊക്കെ അത്രമാത്രം അറിയുന്നൊന്നുമില്ല. ഒരുപക്ഷെ റബ്ബർ കൃഷിയുടെ വ്യാപനത്തോടെയാവും തെങ്ങിനുള്ള ആ ശ്രദ്ധ അല്പം വ്യതിചലിച്ച് പോയത് എന്ന് എനിക്ക് തോന്നുകയാണ്. പിന്നീട് തെങ്ങിന് പലതരത്തിലുള്ള മണ്ണിരി പോലുള്ള രോഗങ്ങളൊക്കെ വരികയും അതിന് ആ സമയത്ത് ആവശ്യമായിട്ടുള്ള കല്യാണം കൊടുക്കാനുള്ള സാധ്യത കുറയ്ക്കുകയും ഒക്കെ ചെയ്തു. തെങ്ങിൽ നിന്നുള്ള ആദായം കുറഞ്ഞതോടു കൂടി വരുമാനം കുറഞ്ഞതോടുകൂടി തെങ്ങിനുള്ള ശ്രദ്ധ കുറയെല്ലാം കുറഞ്ഞുപോയി. തെങ്ങിന് ശരിയായ പരിപാലനം കൊടുക്കണമെങ്കിൽ എല്ലാ വർഷവും അതിന് പ്രത്യേകമായിട്ട് അദ്ദേഹം ആളുകൾ അതിന്റെ മുകളിൽ കയറിയാൻ ശ്രദ്ധ കൊടുക്കണം ആവശ്യമാണ്. നാളികേര മേഖലയുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള ശാസ്ത്രീയ പഠനങ്ങളോടൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രോത്സാഹനവും കാലിക പ്രസക്തമായ വിഷയമാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നാളികേര കൃഷി ആദായകരവും പ്രയോജനപ്രദവുമായ രീതിയിൽ മാറ്റിയെടുക്കുവാൻ കൃഷിവകുപ്പിന്റെയും കർഷകരുടെയും കൂട്ടായ പരിശ്രമങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കർഷക മേഖലയെയും കർഷകരെയും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നാടിന്റെ സമഗ്ര വികസനമാണ് സാധ്യമാകുന്നതെന്ന് അവർ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. KSSS എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ മാത്യൂസ് വലിയപുത്തൻ പുരയിൽ, കോട്ടയം പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ ബീന ജോർജ്, കോട്ടയം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ടോജോ എം തോമസ്, അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലിസ് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. പൊതുസമ്മേളനത്തോടനുബന്ധിച്ച് KSSS പ്രവർത്തന ഗ്രാമങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കേര കർഷകരെ മാർ മാത്യു മൂലക്കാട്ട് പൊന്നാടയും തെങ്ങും തൈയും നൽകി ആദരിച്ചു. കടുത്തുരുത്തി മേഖലയിൽ നിന്നുമുള്ള ലൂക്കാച്ചൻ മംഗളായി പറമ്പിൽ, കൈപ്പുഴ മേഖലയിൽ നിന്നുമുള്ള PJ ലൂക്കോസ് പടിഞ്ഞാറേക്കാട്ടിൽ, കിടങ്ങൂർ മേഖലയിൽ നിന്നുമുള്ള മാത്യു PJ പുല്ലുവേലിൽ, ജോൺ മാവേലിൽ, ഉഴവൂർ മേഖലയിൽ നിന്നുമുള്ള തോമസ് തൈപ്പുരയിടത്തിൽ, ഇടയ്ക്കാട്ട് മേഖലയിൽ നിന്നുമുള്ള റെജിമോൻ VT വട്ടപ്പാറ എന്നിവരെയാണ് ആദരിച്ചത്. ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കോക്കനട്ട് ഒളിമ്പിക്സ് മത്സരത്തിന്റെ ഉദ്ഘാടനം കോട്ടയം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ടോജോ എം തോമസ് നിർവഹിച്ചു. മത്സരത്തിൽ കൈപ്പുഴ മേഖലയിൽ നിന്നുമുള്ള ബെന്നി കെ തോമസ്, കടുത്തുരുത്തി മേഖലയിൽ നിന്നുമുള്ള സജീവ് PN എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ദിനാചരണത്തിൽ പങ്കെടുത്ത കർഷകർക്കായി KSSS തെങ്ങിൻ തൈകളും വിതരണം ചെയ്തു. ഐഫോറിയ ന്യൂസ്, ഏറ്റുമാനൂർ.